ഇന്ത്യൻ പരിയഡോഗ് അഥവാ നാടൻപട്ടി പട്ടി മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ നായ വളരെയധികം കാലമായിട്ടുള്ള പലരുടെയും ചിന്തയാണ് ഈ തെരുവു പട്ടികളെല്ലാം ഇവിടെ വന്നു എന്താ ഇതിൻ്റെയെല്ലാം നിറം റെഡ്ഡിഷ് ബ്രൗൺ തന്നെയായിരിക്കുന്നത് എന്താ ഈ പട്ടികൾക്ക് രോമമില്ലാത്തത് എന്തുകൊണ്ടാണിത് ചെന്നായ്ക്കളെ പോലെ പാക് ഗ്രൂപ്പ് ഉണ്ടാകുന്നത് എല്ലാത്തിനുമുപരി യൂറോപ്യൻ നായ്ക്കളെപ്പോലെ ഒന്ന് മഴ നനഞ്ഞാൽ പനി പിടിച്ചോ ഫുഡ് കാര്യമായി കിട്ടിയില്ലെങ്കിലും പട്ടിണി കിടന്നാൽ പോലും അങ്ങനെയൊന്നും ചാവാത്തത് കേരളത്തിലെ സർവമാന പഞ്ചായത്തുകളും ജനങ്ങളും കൂടി ഇല്ലാതാക്കാൻ നോക്കിയിട്ടും ഇതിൻ്റെ എണ്ണം കൂടുന്നതല്ലാതെ കുറയാത്തത് ഉത്തരം സിമ്പിളാണ് ഉത്തരം ഒന്നേ ഉള്ളൂ ആയിരക്കണക്കിന് വർഷങ്ങൾ ആയിട്ടുള്ള നാച്ചുറൽ സെലക്ഷൻ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അനിമൽ ഗ്രൂപ്പാണ് നാടൻപട്ടി എന്ന് നമ്മൾ വിളിക്കുന്ന ഇന്ത്യൻ പരിയഡോഗ് സ്ട്രീറ്റ് ഡോഗ് അല്ലെങ്കിൽ തെരുവ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ ഡോഗ് സ്പേഷ്യസിനെ ആളുകൾ വർത്തിയിട്ട് ഉപേക്ഷിച്ച നായ എന്ന നിലയിലാണെങ്കിലും ഈ നായവർഗം നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തനതായ നായവർഗ്ഗമാണ് തെരുവിൽ കാണുന്നുണ്ടെങ്കിലും ഈ നായവർഗം മുഴുവൻ ആളുകൾ അടിച്ചൊടിച്ചു വിട്ട പട്ടികളിൽ നിന്നും ഉണ്ടായി വന്നതല്ല പകരം ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ കാലാവസ്ഥയോടും പരിസ്ഥിതിയോടും ഇണങ്ങി ജീവിച്ച് നാച്ചുറൽ സെലക്ഷൻ മൂലം നിലനിൽക്കുന്ന ഒരു നായവർഗ്ഗമാണ് മറ്റു വിദേശ ബ്രാൻഡുകളുടെ അത്ര ലുക്കില്ലാത്തത് കൊണ്ട് നമ്മളിതിനെ തെരുവുപട്ടി എന്ന് വിളിക്കുന്നതേ ഉള്ളൂ ലോകത്തിലെ ഒരു കെനൽ ബ്രീഡ് ഗ്രൂപ്പുകളും ഈ നായ്ക്കളെ ഒരു ബ്രീഡായി പോലും അംഗീകരിച്ചിട്ടില്ല എന്നറിയുമ്പോഴാണ് ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ഈ നായ്ക്കളുടെ കഴിവ് മനസ്സിലാകുന്നത് നമ്മുടെ ഇന്ത്യൻ പരിയ ഡോഗ് നാടൻപട്ടി ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നായവർഗമാണ് അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളായി നേടിയെടുത്ത അതിജീവന തന്ത്രങ്ങൾ കാരണമായിരിക്കും എത്ര തല്ലിക്കുന്നിട്ടും വീണ്ടും വീണ്ടും ഇവയ്ക്ക് വംശനാശം സംഭവിക്കാത്തത് ഓസ്ട്രേലിയൻ നായവർഗമായ ഡിങ്കോ പോലും ഈ നായ്ക്കളിൽ നിന്ന് ഉത്ഭവിച്ചാണെന്ന് പറയപ്പെടുന്നു നാഷണൽ ജോഗ്രഫിക്ക് നടത്തിയ സെർച്ച് ഫോർ ദ ഫസ്റ്റ് ഡോഗ് എന്ന പ്രോഗ്രാമിൽ പുരാതനമായ കാന നായി ടു നായ്ക്കൾക്കും ഓസ്ട്രേലിയൻ ഡിങ്കോയ്ക്കുമൊപ്പം ഉണ്ടായിരുന്ന ഏക നായ നമ്മുടെ നാടൻ പട്ടിയാണ് എന്നത് ഈ ജീവി വർഗം എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണെന്ന് തെളിയിക്കുന്നു അങ്ങ് ഓസ്ട്രേലിയ മുതൽ ചൈന വഴി അങ്ങ് യൂറോപ്പിൽ വരെ കണ്ടെത്തിയ ഡോഗ് ഫോസിലുകൾ നമ്മുടെ നാടൻ നാടൻപട്ടിയുമായാണ് കൂടുതൽ സമയം എന്നറിയുമ്പോഴാണ് മനുഷ്യനാദ്യമായി ഇണക്കി വളർത്തിയ നായവർഗ്ഗത്തിലാണ് നമ്മുടെ നാടൻ നാടൻപട്ടിയുടെ സ്ഥാനം ഈ ഇനം നായ്ക്കൾ ഒരിക്കലും ഭംഗിക്കോ രൂപത്തിനോ വേണ്ടി ഇൻ്റർ നടത്തിയിട്ടില്ലാത്തതിനാൽ അതിൻ്റെ മഞ്ഞ കടറുകൾ ഉൾപ്പെടെ എല്ലാം പ്രകൃതിയുടെ നാച്ചുറൽ സെലക്ഷൻ വഴി ഉണ്ടായി വന്നിട്ടുള്ളതാണ് അമേരിക്കയിലുള്ള പി എ ഡി എസ് മാത്രമാണ് ഇതിനെ ഒരു ഡോഗ് ബ്രീഡ് ആയി അംഗീകരിച്ചിരിക്കുന്നത് കൂടുതലും ഇന്ത്യൻ ഉൾഫുകളുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ആയതിനാൽ ഒരു പാക് ഗ്രൂപ്പ് രൂപപ്പെടുത്താനുള്ള ടെൻഡൻസി ഈ നായ്ക്കളിൽ കൂടുതലാണ് നാച്ചുറൽ സെലക്ഷൻ മൂലം രൂപപ്പെട്ടതിനാൽ ഈ നായ്ക്കൾ ഇന്ത്യൻ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനും പ്രാപ്തമാണ് വേറെ കുഴപ്പമില്ലെങ്കിൽ വൃത്തിയുടെ കാര്യത്തിലും ഈ നായ്ക്കൾ മുൻപിലാണ് കൂടാതെ ആയിരക്കണക്കിന് വർഷത്തെ നാച്ചുറൽ സെലക്ഷൻ മൂലവും ഇൻ്റർബീഡിംഗ് ഇല്ലാത്തതിനാലും അസുഖങ്ങൾ ഈ നായ്ക്കളിൽ വളരെ കുറവാണ്